ലേഡീസ് വർക്ക് ചെയ്യുന്നതിനെ കുറിച്ച് പറയുവാണെങ്കിൽ അത് നമ്മുടെ തീരുമാനമാണ്, നമ്മൾ എവിടെ എന്ത് വർക്ക് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളത്. ഈ ഹെമ കമ്മീഷന്റെ ഇത് വന്നതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ബമ്പന്മാരെയാണ് അല്ലെങ്കിൽ വലിയ ആർട്ടിസ്റ്റുകളെ ആണ് ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്. എന്ത് ഈ കാര്യത്തിൽ താഴോട്ടുള്ളവരൊന്നും ഇല്ലേ? ഇവരൊക്കെ മാന്യ, താഴോട്ടുള്ളവരൊക്കെ മാന്യരാണ്. ചെരുപ്പൂര് ചെകിടത്തടിക്കേണ്ട സ്ഥലത്ത് അത് തന്നെ ചെയ്യണം, അതിന് വേറെ പരിഹാരമില്ല. അല്ല, നമ്മൾ മൗനമായി നിന്ന് എല്ലാം സമ്മതിച്ച് എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അംഗന്മാരി ഡയറീസ് കണ്ടിട്ടുണ്ടാവും. അപ്പൊ അത് വന്നത് പുതുമുഖ സംവിധായകനും പുതുമുഖങ്ങളെയും വെച്ചാണ് അവർ അന്നീ നടത്തിയത്. നമ്മുടെ മലയാള സിനിമയിൽ ഒരു രണ്ട് വിഭാഗം ഉണ്ട് എന്നാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാട്. കാരണം ഒന്ന്, ഫാൻസ് അസോസിയേഷനുകള് വിജയിപ്പിച്ചെടുക്കുന്ന സിനിമ ആർ ഡി എക്സ്, തല്ലുമാല എന്നുള്ള ഫിലിംസ് ഒക്കെ പ്രേക്ഷകർ കണ്ടിരിക്കുകയാണ്. ഒരവസരം തരാം, എനിക്ക് മറ്റ് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നിടത്ത് തുറന്നു തന്നെ പറയാനുള്ള ഒരു ആർജവം ആണായാലും പെണ്ണായാലും ഉണ്ടാകുന്നിടത്തെ സുരക്ഷ എന്ന് പറയുന്നത് ഉറപ്പാകും. ഫിലിമിലിപ്പം നമ്മൾ കണ്ടുവരുന്നത്, ഫിലിമിൽ പുതുതായിട്ട് വരുന്ന ഒരാൾക്ക് ഒരു എന്തെങ്കിലും ഒരു ക്യാരക്ടർ കിട്ടിയാൽ മതി, അത് എന്ത് ക്യാരക്ടറാണെന്നോ ഇല്ലെങ്കിൽ ആ ക്യാരക്ടർ കൊണ്ട് എന്താണോ സൊസൈറ്റിക്ക് കൊടുക്കാൻ പറ്റുന്നതെന്നോ ആരും അന്വേഷിക്കുന്നില്ല. നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഒപ്പമുള്ളത് ഗ്ലിച്ച് ഷോർട്ട് ഫിലിമിൻ്റെ അണിയറ പ്രവർത്തകരാണ്. ഒരു സിനിമ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഒരു ഷോർട്ട് ഫിലിം, അതും പുതിയ VFX, പിന്നെ സ്റ്റണ്ട്, അങ്ങനെ എല്ലാം അതും പുതുമുഖങ്ങളെ ഉപയോഗിച്ചാണ് അവർ ഈ ഷോർട്ട് ഫിലിം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഷോർട്ട് ഫിലിമിനെയും പിന്നെ അതിനകത്ത് ഉണ്ടായ കാര്യങ്ങളും എല്ലാം നമുക്ക്, ഇതിൻ്റെ വിശേഷങ്ങളെല്ലാം നമുക്ക് അണിയറ പ്രവർത്തകരോട് തന്നെ ചോദിച്ചറിയാം. നമസ്കാരം. ഇപ്പൊ 2018 കങ്കുവ, കൽക്കി, അങ്ങനെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള സിനിമയുടെ അണിയറ പ്രവർത്തകരാണ് ഈ ഒരു ഷോർട്ട് ഫിലിമിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഷോർട്ട് ഫിലിമിനെ പറ്റിയും പിന്നെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസിനെ പറ്റിയൊക്കെ ഒന്ന് പറയാമോ? ആദ്യം ഞാൻ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നമ്മുടെ കൂടെ വർക്ക് ചെയ്തത് റാസിക്ക്, ഫൈറ്റ് ചെയ്തിരിക്കുന്ന റാസിക് ആണ്. നമ്മുടെ ഇതിൽ പീറ്റർ ഹെയിൻ്റെ ഒക്കെ അസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതാണ് ഇടിയൻ ചന്തു മൂവിയിൽ. പിന്നെ നായികയായിട്ട് ചെയ്തിരിക്കുന്ന ദിയ മയോ, ഞാനും കുറച്ച് ഷോർട്ട് ഫിലിംസും 4-5 ഫിലിംസും ചെയ്തിട്ടുണ്ട്. പിന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, LLB ചെയ്യുവാണ്. പിന്നെ ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ഞാനാണ്, എൻ്റെ പേര് ഹരി. പിന്നെ ഇതിൽ നമ്മൾ കഥ എഴുതിയിരിക്കുന്നതും എല്ലാം ആശിഷാണ്. ഇത് ആശിഷാണ് നമ്മുടെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. എൻ്റെ പേര് ബൈജു എന്നാണ്, ബൈജു അനശ്വര. ഞാനതിൻ്റെ അസോസിയേറ്റ് ആയിട്ട് ആണ് വർക്ക് ചെയ്യുന്നത്. ഒരു 10-20 ഷോർട്ട് ഫിലിമുകൾ ഞാൻ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 7-8 സിനിമകളിൽ ചെറിയ വേഷങ്ങളും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ഉള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, നമ്മൾ ഫ്രഷേഴ്സ് എന്ന് പറയുന്നത് വളരെ കുറച്ച് പേരാണ്. നമ്മുടെ ഇതിനകത്ത് ഉൾപ്പെടുന്ന ഡയറക്ടറോ സ്ക്രിപ്റ്റ് റൈറ്ററോ ഒക്കെയാണ് നമുക്ക് ഫ്രഷേഴ്സ് എന്ന് പറയാവുന്നത്. പക്ഷേ ഫ്രഷേഴ്സിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകളൊന്നും തന്നെ അവരിലില്ല. കാരണം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരോടൊപ്പം തന്നെ നിൽക്കാവുന്ന വിധത്തിലുള്ള രീതിയിലാണ് അവർ നമ്മളെല്ലാം ചേർന്ന് ഇപ്പോൾ ഈ ഗ്ലിച്ച് എന്ന് പറയുന്ന ഒരു ഷോർട്ട് മൂവി ചെയ്തിട്ടുള്ളത്. ആ ഷോർട്ട് മൂവി എന്ന് പറയുന്നത് നമ്മുടെ ഒരു പുതിയ സിനിമയിലേക്കുള്ള ഒരു ചുവടുവയ്പായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. കാരണം സിനിമയുടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ എക്സ്പീരിയൻസ് ആണ്. നമ്മളിപ്പോൾ തന്നെ പറഞ്ഞു നമ്മുടെ റാസിക്കിനെ പോലെയും, അതുപോലെ തന്നെ നമ്മുടെ എഡിറ്റർ എന്ന് പറയുന്നത് പിന്നീട് അഖിൽ ആണ്. അഖിൽ എന്ന് പറയുന്നത് നമ്മുടെ ഉണ്ണിമുഖത്തിൻ്റെ മാർക്കോ എന്ന് പറയുന്ന സിനിമയുടെ എഡിറ്ററാണ്. അപ്പോൾ സ്പോട്ട് എഡിറ്ററാണ്. ഇതുപോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു പുതിയ ആൾക്കാരുടെ സംരംഭം എന്നുള്ളതിനേക്കാൾ ഉപരി പുതിയ ആൾക്കാർ പുതിയ സിനിമയിലേക്ക് എങ്ങനെ, പുതിയ സിനിമകളെ എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളതാണ് ഇത്. പ്രത്യേകിച്ചും ഇതിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് ഇന്ന് വരെ നമ്മുടെ മലയാള സിനിമയിൽ ഇതുവരെ നമ്മൾ അവതരിപ്പിച്ചിട്ടില്ലാത്ത, കണ്ടിട്ടില്ലാത്ത ഒരു വിഷയമാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഇത് അനു ശ്രീധർമ്മ എന്നാണ് കൂടുതൽ പറയും. അനു ശ്രീധർമ്മ, ഞാൻ ഒരു 10 ഷോർട്ട് മൂവി ആൽബം ഒക്കെ ചെയ്തിട്ടുണ്ട്. ഡയറക്ടർ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ടാണ് നിൽക്കുന്നത്. ഈ മൂവിയിലും അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് തന്നെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഒരു റോള് ചെയ്യുന്നുമുണ്ട്. പിന്നെ പറഞ്ഞതുപോലെ ഒരു മലയാളത്തിലൊരു പുതിയ പരീക്ഷണം കൂടിയായിട്ടാണ് ഈ മൂവി. ടെക്നിക്കലി ആയാലും VFX അതുപോലെ ഫൈറ്റൊക്കെ റാസിക്ക്
പുതിയ ഒരു ടെക്നിക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതേ രീതി തന്നെ ആയിരിക്കും മൂവി വരാൻ പോണം. അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന ഇതുതന്നെയാണ് ഈ ഷോർട്ട് ഗ്ലിച്ച് എന്ന ഷോർട്ട് മൂവി നമ്മൾ ആദ്യം ചെയ്യുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത്. ഓക്കെ, ബാക്കി കാര്യങ്ങൾ ഡയറക്ടർ പറയും. പിന്നെ മുൻ ഇപ്പൊ ഈ മുൻനിര താരങ്ങളെ ഉപയോഗിച്ചല്ലാതെ എന്തുകൊണ്ട് ഒരു പുതുമുഖങ്ങളെ വെച്ച് ഈ ഒരു ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ ഇതിലൊരു പരീക്ഷണം ചെയ്യാൻ? അതിപ്പോ ഒരു പടം ഹിറ്റാവാൻ അങ്കമാലി ഡയറീസ് കണ്ടിട്ടുണ്ടാവും. അപ്പൊ അത് വന്നത് പുതുമുഖ സംവിധായകനും പുതുമുഖങ്ങളെയും വെച്ചാണ് അവർ അന്നി നിരത്തിയത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു ഇൻഡസ്ട്രിയിലൊരു സ്റ്റാർ വാല്യൂ വേണം, അങ്ങനെ ഉണ്ട് എന്നാൽ ഇല്ല എന്നാണ് ഞങ്ങൾ തെളിയിക്കാൻ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല ഒരു ഷോർട്ട് ഫിലിമിലൊന്നും ഒരു സ്റ്റാർ കാസ്റ്റിങ്ങിൻ്റെ ആവശ്യമില്ല എന്നാണ് ഞങ്ങളുടെ ഒരു ഇത്. പക്ഷെ ഞങ്ങളെ ക്രൂ ആയിട്ട് വർക്ക് ചെയ്യുന്നവരെല്ലാം അത്ര എക്സ്പീരിയൻസ്ഡ് ആയിരുന്നു. സാധാരണ ഇപ്പോൾ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടാണ് ഇപ്പോൾ മൂവിയിലോട്ട് ഇപ്പോൾ എല്ലാവരും പോകുന്നത്. എന്നാൽ എന്തുകൊണ്ട് ഈ ഫിലിം ചെയ്തിട്ട് ഷോർട്ട് ഫിലിമിലോട്ട് വന്നു? ഒരുപാട് അണിയറ പ്രവർത്തകരുമായിട്ട് എക്സ്പീരിയൻസ് ആണെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ആ ഒരു അവരുമായിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ടൊക്കെ പറ്റുകയാണല്ലോ, അതിനെയൊക്കെ പറ്റി ഒരു ഇപ്പം ആദ്യം മൂവി ചെയ്തിട്ട് പിന്നെ ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം ചെയ്തിട്ട് പിന്നെ മൂവി അങ്ങനെ ഒരു സംഭവം ബേസിക്കലി ഇല്ല. നമ്മൾ ലോകേഷ് കനകരാജൊക്കെ ആദ്യം മൂവി ചെയ്തിട്ടാണ് പിന്നീട് ഷോർട്ട് ഫിലിം ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കൈതീരയൊക്കെ ആദ്യത്തെ ഒരു ഇൻട്രൊഡക്ഷൻ ഇപ്പോൾ ഷോർട്ട് ഫിലിമായിട്ട് തന്നെയാണ് പുള്ളി വീണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നോക്കുന്നത്. പിന്നെ ഇപ്പോൾ ഈ സിനിമാ മേഖലയിൽ ഒരുപാട് വിവാദങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെയൊക്കെ പറ്റി സാറിൻ്റെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ അതിനെയൊക്കെ പറ്റി ഒന്ന് പറയാമോ? നിലവിലത്തെ നമ്മുടെ മലയാള സിനിമയിൽ അല്ലെങ്കിൽ നമ്മുടെ ലോക സിനിമയിൽ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഈ ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഒരു കമ്മിറ്റിയെ ഒരു സിനിമയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റിയെ നിയോഗിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ തൊട്ടടുത്ത് തമിഴ്നാട്ടിൽ അങ്ങനെ ഒരെണ്ണം വേണം എന്ന് അവിടുത്തെ വിശാല് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 10 ദിവസത്തിനകത്ത് അങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിക്കുമെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു സംഗതിയാണ് ഇപ്പോൾ ഈ ഒരു കമ്മീഷനെ വെച്ച് സിനിമയിലെ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ എന്നുള്ളത്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് പാടില്ലാത്തൊരു മേഖല തന്നെയാണ് സിനിമ എന്ന് പറയുന്നത്. മറ്റ് ഒരിടത്തും നമ്മൾ ആ ഒരു ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്ന് കരുതിയിട്ട് കൃത്യമായിട്ട് എല്ലാവർക്കും സ്ത്രീയെന്നോ പുരുഷനെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ടതെന്നോ ഉള്ള പരിഗണന അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക പരിഗണന ആർക്കും കൊടുക്കാതെ എല്ലാവർക്കും തുല്യമായിട്ടുള്ള അവകാശങ്ങൾ, തുല്യമായിട്ടുള്ള പിന്നെ നീതിയൊക്കെ ഉറപ്പ് വരുത്തത്തക്ക വിധത്തിലാണ് എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. മലയാള സിനിമയിൽ വന്നിട്ടുള്ള കുറച്ച് പ്രതിസന്ധിയെക്കുറിച്ചൊക്കെയാണ് നമ്മളിവിടെ ഇപ്പോഴും കത്തി നിൽക്കുന്ന ചാനലുകളിൽ കത്തി നിൽക്കുന്ന ഒരു വിഷയം. അതിനെക്കുറിച്ച് നമ്മൾ അതിനെ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവരോ ഒന്നും അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയേണ്ടതില്ല. കാരണം നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന നമ്മൾ സുഹൃത്തുക്കൾ എന്നുള്ള നിലയിലാണ് എല്ലാവരെയും കണ്ടിട്ടുള്ളത്. നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആർക്കാണെങ്കിലും അത് മനസ്സിലാകും. അല്ലാതെ അതിനകത്ത് ഒരു പെൺകുട്ടിയായിപ്പോയി അതുകൊണ്ട് നീ ഈ കാര്യം ചെയ്യണ്ട അല്ലെങ്കിൽ ഈ കാര്യം നീ ചെയ്താൽ മതി, പെൺകുട്ടിയല്ലേ അങ്ങനെ ചെയ്യും എന്ന് നമ്മൾ ഒരു നിർദ്ദേശം ആർക്കും കൊടുത്തിട്ടില്ല. എല്ലാ വിധത്തിലുള്ള പിന്നെ പുരുഷന്മാർക്ക് കൊടുത്തിട്ടുള്ള എല്ലാ പരിഗണനയും അത് സ്ത്രീകൾക്കും കിട്ടുന്ന ഒരിടമായിട്ട് തന്നെ മലയാള സിനിമയായാലും മറ്റേതൊരു തൊഴിലിടമായാലും നിലനിൽക്കണം എന്ന് ആണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. അവിടെ ഒരു ഏതെങ്കിലും തരത്തിലുള്ള അത് പുരുഷനായാലും സ്ത്രീ ആയാലും നമ്മളിപ്പോൾ വിവാദങ്ങൾ ഇപ്പോൾ കത്തി നിൽക്കുന്ന സമയത്ത് പുരുഷന്മാർ പോലും ഇത്തരത്തിലുള്ള അനുഭവങ്ങളെക്കുറിച്ച് തുറന്നു പറയുന്ന പറയുന്നുണ്ട്. എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നത് ഒരു പുരുഷനാണ് എന്ന് കേൾക്കുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കും നേരത്തെ സ്ത്രീകളെക്കുറിച്ച് പഠിക്കാൻ വെച്ച കമ്മീഷൻ എന്ന് പറയുന്നത് വെറും സ്ത്രീകളെക്കുറിച്ചുള്ള പഠനം മാത്രമായിട്ട് നിലനിർത്തേണ്ടെന്നല്ല അല്ല. കാരണം അതിൽ പുരുഷന്മാരും ഉൾപ്പെടുന്നു. അപ്പോൾ അതെല്ലാം മാറണം. നമ്മൾ ഒരു സ്ഥലത്ത് ഒരു ജോലി ചെയ്യാനായിട്ട് എത്തുന്നു, ആ ജോലി മാന്യമായി പൂർത്തിയാക്കാൻ കൂടെ നിൽക്കുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത്. അത്തരത്തിലുള്ള ഒരിടമായിട്ട് ഇത് മാറണം എന്നുള്ള അഭിപ്രായം തന്നെയാണ് നമുക്കുള്ളത്. മോശമായിട്ടുള്ള പ്രവണത ഏതെങ്കിലും ഭാഗത്ത് കാണുന്നുവെങ്കിൽ കൃത്യമായിട്ടുള്ള ശിക്ഷാ നടപടികൾ എന്ത് തന്നെയാണോ വേണ്ടത് ആ രീതിയിൽ തന്നെ അത് കൈകാര്യം ചെയ്യണം. ശിക്ഷാ നടപടികൾ വേണമെന്ന് ശിക്ഷാ നടപടികൾ വേണം. അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമുള്ള ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ അതിനെയും പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരു അവസരം കിട്ടി എന്നുള്ളത് കൊണ്ട് മാത്രം
പിന്നീട് എന്നാൽ പിന്നെ ആ കൂട്ടത്തിൽ അയാൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞേക്കാം എന്ന് കരുതുന്നതാണെങ്കിൽ അത്തരത്തിലുള്ള വിവാദങ്ങൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അതിനെതിരെയും നടപടി ഉണ്ടാകണം. ഇപ്പം കൃത്യമായിട്ട് നമ്മുടെ എനിക്ക് തോന്നുന്നു നമ്മുടെ പൃഥ്വിരാജ് ശരിയായ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു വീക്ഷണമെന്ന് പറയുന്നത്. കാരണം ആരുടെ ഭാഗത്താണോ തെറ്റ്, വെറുതെ വിവാദം ഉണ്ടാക്കാൻ വേണ്ടി വിവാദം ഉണ്ടാക്കാതിരിക്കുക, തെറ്റ് കണ്ടെത്തിയാൽ ശിക്ഷാ നടപടി കൃത്യമായിട്ട് ഉണ്ടാകണം. അത് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. പിന്നെ ഇപ്പൊ ഈ പ്രമുഖന്മാരെ വെച്ച് ഇപ്പൊ മുൻനിര നായകന്മാര് മോഹൻലാൽ, മമ്മൂട്ടി, അങ്ങനെ ഒരുപാട് മുൻനിര നായകന്മാരുണ്ട്. അപ്പൊ അവരുടെ സിനിമ എന്ന് പറയുന്നത് ഇപ്പൊ മോഹൻലാലിന്റെ സിനിമ മോഹൻലാലിന്റെ സിനിമ എന്ന നല്ല സിനിമയായിരിക്കും, അങ്ങനെ പോപ്പുലർ ആവുന്ന സിനിമകളും ഉണ്ട്. എന്നാൽ എന്തുകൊണ്ട് ഇപ്പൊ ഈ ഒരു പുതുമുഖങ്ങളെ വെച്ചിട്ട് ഇങ്ങനൊരു സിനിമ ഈ ഒരു ഷോർട്ട് ഫിലിം ചെയ്യുമ്പോൾ അതിനെ എങ്ങനെ ജനകീയമാക്കി മാറ്റാൻ സാധിക്കുന്നു? സിനിമകള് നമ്മുടെ മലയാള സിനിമയിൽ ഒരു രണ്ട് വിഭാഗം ഉണ്ട് എന്നാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാട്. കാരണം ഒന്ന്, ഫാൻസ് അസോസിയേഷനുകൾ വിജയിപ്പിച്ചെടുക്കുന്ന സിനിമ, കാരണം ആ സിനിമയുടെ വിജയം എങ്ങനെ ആയിരിക്കണം എന്ന് ആദ്യമേ തന്നെ തീരുമാനിക്കപ്പെടും. അതിനെ ഒന്നാമത്തെ ദിവസം തന്നെ ഇത്ര കോടിയിലെത്തിക്കുന്നു എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഫാൻസ് അസോസിയേഷനുകളുടെ സിനിമകളുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള ഒരു ഫാൻസും ഇല്ലാതെ തന്നെ കണ്ടന്റ് കൊണ്ട് ചിലപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ആദ്യത്തെ ദിവസങ്ങളിൽ പിന്നെ പ്രേക്ഷകരുടെ എണ്ണം വളരെ കുറവായിരിക്കും. പക്ഷേ പിന്നീട് അങ്ങോട്ട് ആ സിനിമ കണ്ടിറങ്ങുന്നവരുടെ അഭിപ്രായത്തിലൂടെ റിവ്യൂ കൊണ്ട് പിന്നീട് വിജയിച്ചു വരുന്ന ഒരുപാട് സിനിമകളുണ്ട്. നമ്മുടെ മലയാളത്തിൽ എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ സിനിമകൾ ഇപ്പോൾ അത്തരത്തിലുള്ള സിനിമകളാണ്. അധികം പിന്നെ സ്റ്റാർ വാല്യൂ ചില ഒരുവിധപ്പെട്ട എല്ലാവരും ഇപ്പോൾ സ്റ്റാർ വാല്യൂ ഉള്ളവരാണ്. എന്നിരുന്നാൽ പോലും അധികം സിനിമകളിൽ നമ്മൾ കണ്ട് പരിചിതരല്ലാത്ത ആൾക്കാരെ വെച്ച് വിജയിപ്പിക്കാൻ കഴിയുന്ന ഒരു സിനിമാ മേഖലയാണ് മലയാളത്തിലേതെന്ന് പ്രേക്ഷകരെ, നമ്മുടെ ഈ മലയാളികളെ മാത്രമല്ല ഒരുവിധപ്പെട്ട എല്ലാ ഭാഷയിലുള്ള പ്രേക്ഷകരും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്ന ഒന്നാണ് മലയാള സിനിമ എന്ന് പറയുന്നത്. കാരണം അത്രത്തോളം കണ്ടന്റ് ഉണ്ട് സിനിമയിലെ. കഥാംശം ഏറ്റവും കൂടുതലുള്ളത് മലയാള സിനിമകളാണ് എന്ന് നമ്മുടെ ഈ അടുത്ത് വന്ന സിനിമകൾ, നമ്മളിപ്പോൾ ഈ അവാർഡിനൊക്കെ പരിഗണിക്കപ്പെട്ടിട്ടുള്ള നമ്മുടെ ഉർവശിക്കൊക്കെ അവാർഡ് കിട്ടിയിട്ടുള്ള ഉള്ളൊഴുക്ക് പോലെയൊക്കെ ഉള്ള സിനിമകൾ നമ്മളെടുത്ത് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. കാരണം അത്രത്തോളം കലാമൂല്യവും കഥാമൂല്യവും അഭിനയ സാധ്യതകളുമുള്ള സിനിമകൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് മലയാളത്തിലാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു പിന്നെ വലിയ ആക്ടേഴ്സ്, ഇപ്പോൾ നമ്മൾ സ്ഥിരപരിചിതരായുള്ള ആക്ടേഴ്സ് വേണമെന്നൊന്നുമില്ല. പക്ഷേ നമ്മളിപ്പോൾ ഈ ഷോർട്ട് മൂവിയിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടെക്നീഷ്യന്മാരെയാണ്. കാരണം സിനിമയെക്കുറിച്ച് വളരെ നന്നായിട്ട് അറിയാവുന്ന, സിനിമ വളരെ കാലമായിട്ട് സിനിമയുമായിട്ട് അടുത്ത് നിൽക്കുന്ന ടെക്നീഷ്യന്മാരെയാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ഈ ഒരു വർക്ക് നമ്മൾ മറ്റൊരു ഇന്നുവരെ നമ്മൾ മലയാളത്തിൽ കാണാത്ത ഒരു പരീക്ഷണമാണ് നമ്മൾ നടത്താൻ പോകുന്നത്. യാതൊരു കാരണവശാലും ആ പരീക്ഷണം പരാജയപ്പെടാൻ പാടില്ല എന്ന് നമുക്ക് നിർബന്ധമാണ്. കാരണം ഇന്നുവരെ പറയാത്തൊരു വിഷയം, മലയാളത്തിൽ ഇന്നുവരെ പറയാത്ത ഒരു വിഷയം, നമ്മൾ ഇലുമിനാറ്റി പോലെയോ അല്ലെങ്കിൽ സാത്താൻ വർഷിപ്പ് പോലെയോ ഒക്കെ ഉള്ള ഒരു കണ്ടന്റിനെയാണ് നമ്മൾ സിനിമയാക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് ആ സാത്താൻ വർഷിപ്പിനെയോ അങ്ങനെയുള്ള ഒന്നിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയല്ല, പക്ഷേ ഇങ്ങനെയുള്ള ഒരു സംഭവം കൂടി നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണം. കാരണം നമ്മൾ അതിൻ്റെ ആ ദുരനുഭവങ്ങൾ പലയിടങ്ങളിലും ഉണ്ടായിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം നന്ദങ്കോട് ഒരു കുടുംബത്തിലുള്ള പിന്നെ മൂന്ന് പേരെയോ ഒക്കെ കൊല ചെയ്ത ഒരാളുണ്ട്. അദ്ദേഹം എന്ന് പറയുന്നത് ഇതിൻ്റെ പിന്നെ ഈ സാത്താൻ വർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു, അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളത് നമ്മൾ പിന്നെ 2018 ആൻഡ്രം എന്ന് പറയുന്ന ഒരു സിനിമ, അത് രണ്ടാമതായിട്ട് ചെയ്തതാണ്. അതിന് മുന്നേ ആ അത്തരത്തിൽ അതേ പേരിലൊരു സിനിമ വന്നിട്ടുണ്ട്. ആ സിനിമയിലും ഇത്തരത്തിലുള്ള ഈ ഇലുമിനാറ്റി പോലെ അല്ലെങ്കിൽ ആൻറ്റി ക്രൈസ്റ്റ് പോലെയുള്ള സബ്ജക്റ്റിനെ ബേസ് ചെയ്താണ് അത് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഫലമായിട്ട് കുറേ പേര് മരണപ്പെട്ടു എന്നും ഒക്കെ പറയുന്നുണ്ട്. നമ്മൾ ഗ്ലൂമി സൺഡേ എന്ന് പറയുന്നൊരു സോങ്, അത് ആത്മഹത്യ പാട്ട് ഗാനം എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. അത് കേട്ട് കഴിഞ്ഞിട്ട് എത്രയോ പേര് ആത്മഹത്യ ചെയ്തു എന്നും പറയപ്പെടുന്നുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ആ പാട്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ആ സാധനമുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ കമൻറ്റുകൾ വായിച്ചു കഴിഞ്ഞാൽ അതിനകത്തുള്ള കമൻറ്റുകൾ തന്നെ ഏകദേശം 100,000+ കമൻറ്റുകളുണ്ട്. എന്തായാലും ആ കമൻറ്റിട്ട ആരും തന്നെ മരിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിനകത്തൊരു വാസ്തവം. എന്നാലും പക്ഷെ ആ പാട്ട് കേട്ടാൽ, ഞാൻ ആ പാട്ട് കേട്ടിട്ടുള്ളതാണ്, അപ്പോൾ ആ പാട്ട് നമ്മൾ ശ്രദ്ധിച്ച് കേട്ടാൽ നമ്മുടെ മാനസികാവസ്ഥയ്ക്കനുസരിച്ച് നമ്മളെ മാറ്റാൻ കഴിയുന്ന തരത്തിലുള്ളൊരു പാട്ടാണ് ആ പാട്ട്. അപ്പോൾ അതുപോലെ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന കാര്യങ്ങൾ നമ്മളെ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട്
എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ചേട്ടൻ ഇപ്പൊ സ്ക്രിപ്റ്റ് റൈറ്റർ ചെയ്ത ആളല്ലേ, അപ്പോ അതിലെ ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ അതിനെ പറ്റി ആ ഒരു സംഭവത്തെ പറ്റിയുള്ള അല്ല, നമ്മളിപ്പം ചെയ്തിരിക്കുന്നത് സ്റ്റോറി ഞാനും കൂടെ ഡിസ്കസ് ചെയ്ത് എഴുതണേ. പിന്നെ യൂഷ്വലി മീൻസ് മുമ്പ് ആൾക്കാർ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്കറിയില്ല. നമ്മൾ നമ്മുടെ വെയിലാണ് എഴുതുന്നത്. എന്തെങ്കിലും ഒരു ഫോർമുല ഉണ്ടോ അങ്ങനെയൊന്നും ഫോളോ ചെയ്യുന്നില്ല. ജസ്റ്റ് നമ്മൾ എന്താണോ നമ്മുടെ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് അത് കൺവേ ചെയ്ത് ആൾക്കാരിൽ എത്തിക്കണം, അത്രയും. പിന്നെ ഇപ്പൊ ചേട്ടൻ ഡയറക്ഷൻ ചെയ്തു, അപ്പോ ആ ഒരു സമയത്തുണ്ടായിരുന്ന ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ അങ്ങനെ ഉണ്ടല്ലോ, നമ്മളിപ്പോ വാവ് ഫാക്ടർ എന്ന് പറയുന്നത് നമ്മൾ വിചാരിച്ചതുപോലെ അപ്പൊ തന്നെ ആ ഒരു കാര്യം അങ്ങനത്തെ ആ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച കാര്യങ്ങളെല്ലാം നടന്നോ, അതിനെയൊക്കെ പറ്റി ഒന്ന് പറയാമോ? വിചാരിച്ച കാര്യങ്ങളെല്ലാം നടന്നു എന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും. കാരണം എൻ്റെ ക്രൂ അത്രയും എക്സലന്റ് ആയിരുന്നു. ഇപ്പം ഞാൻ റാസിക്കായിട്ട് കോൺടാക്ട് ചെയ്യുമ്പോൾ തന്നെ പുള്ളി അത്ര എക്സ്പീരിയൻസ്ഡ് ആണ്. അപ്പം ഞാൻ ഇങ്ങനെ എനിക്ക് മാർഷൽ ആർട്സ് രീതിയിലുള്ള ഫൈറ്റ് വേണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ പുള്ളിയാണ് എനിക്ക് ഓക്കെ ആക്കി തോന്നുന്നു. അതുപോലെ തന്നെ അതിലെ നായികയായിട്ട് അഭിനയിച്ച ചേച്ചിക്ക് ഫൈറ്റ് അറിഞ്ഞുകൂടെങ്കിൽ പോലും വളരെ ഒരുപാട് പാടുപെട്ടു അതിനൊക്കെ. എന്നിട്ടും നമുക്ക് എന്ത് റിസൾട്ടാണോ വേണ്ടത് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ക്രൂവിൽ ഒരാളെ പേര് ഞങ്ങൾ പറയാൻ വിട്ടുപോയി, വിട്ടുപോയതല്ല ഇതിന് കൂട്ടത്തിൽ കാണാത്തതുകൊണ്ടാണ്. ഞങ്ങളുടെ ഡി ഒ പി സിനിമാറ്റോഗ്രഫി ചെയ്ത് സമീർ ഇലിയാസ് എന്ന് പറയും. ഇപ്പം ഹൈദരാബാദിൽ ഷൂട്ടിൻ്റെ തിരക്കായിട്ടൊക്കെ നിൽക്കുകയാണ്. ഈ ആവേശം ആർ ഡി എക്സിൻ്റെ ഒക്കെ സെക്കൻഡ് യൂണിറ്റ് കൈകാര്യം ചെയ്ത ആളാണ്. അപ്പം അത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു സിനിമാറ്റോഗ്രാഫർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, ഫൈറ്റ് മാസ്റ്റർ ഉണ്ടായിരുന്നു, പിന്നെ വൈകിട്ട് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡയറക്ടറാണ്. പിന്നെ ഇത്രയും ക്രൂ ഉള്ള സ്ഥിതിക്ക് എനിക്ക് ഒരു പാടുപാട് ഉണ്ടായിട്ടില്ല. ചേച്ചിയുടെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ അഭിനയത്തിൽ? എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ സ്റ്റോറി കേട്ടപ്പോൾ ഇതിൽ കൂടുതൽ ഇൻവോൾവ് ആവാൻ കാരണം ഞാൻ ഇതിൻ്റെ ഒരു വിക്റ്റിമാണ്. എൻ്റെ പേഴ്സണൽ ലൈഫിൽ കുറച്ച് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ പ്രോബ്ലംസ് ഫേസ് ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എനിക്ക് കൂടുതലും ഇത് അഭിനയിക്കുന്നതിനോടൊപ്പം ഞാൻ വഴി തന്നെ ഇതിൻ്റെ ഒരു മെസ്സേജ് മറ്റുള്ളവരിൽ എത്തണമെന്നൊരു തിങ്ക് വന്നതിൻ്റെ പേരിലാണ് ഞാൻ ഇവരോട് ജോയിൻ ചെയ്യാൻ തയ്യാറായത്. അത് ഞാൻ ഷോർട്ട് ഫിലിമാണോ മൂവിയാണോ എന്നൊന്നും ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല, ഇല്ലെങ്കിൽ ഞാനൊന്നും ഡിമാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സ്റ്റോറി കേട്ടപ്പോൾ എനിക്കത് ഓക്കെ ആയിട്ട് തോന്നി, അപ്പോൾ ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് വില്ലിംഗ് ആയിട്ട് വന്നതാണ്. കാരണം ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് ഇങ്ങനത്തെ ഇത് ഒരു ബിസിനസ് പോലെ കണ്ട് അതിലൊരിക്കലും ഒരു സത്യമുണ്ടോ കള്ളമാണോ എന്നുള്ളത് ആരും അന്വേഷിക്കുന്നില്ല. കുറേ പേര് ഇതിൻ്റെ പുറകിൽ വർക്ക് ചെയ്ത് അതൊരു ബിസിനസ് പോലെ ആക്കി സൊസൈറ്റിയെ ഭയങ്കര രീതിയിൽ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഇതിൻ്റെ സയൻറ്റിഫിക്കലി ഉള്ള കാര്യങ്ങൾ അറിയാമെങ്കിൽ കൂടിയും ഒരുപാട് പേര് ഇതിൽ വിശ്വസിച്ച്, അതായത് എന്താ പറയുക, ലോലമായിട്ടുള്ള മനസ്സുള്ള ആൾക്കാർ ഒരുപാട് പേര് ഇതിനത്തേക്ക് വിഴുന്നു പോകുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഈ മെസ്സേജ് സൊസൈറ്റിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഇവരെല്ലാം ഇത് കുറച്ച് പേര് ബിഗിനേഴ്സാണ്, കുറച്ച് പേര് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരാണ്. അപ്പോൾ അങ്ങനൊരു ടീം വർക്ക് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഇതിനെ പുറം ലോകത്തേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. പിന്നെ അതുപോലെ ഞാൻ ഇവരെ കൂടെ വർക്ക് ചെയ്തപ്പോൾ ഞാൻ നല്ല കംഫർട്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ സ്റ്റണ്ട് മാസ്റ്റർ എനിക്ക് എല്ലാ മീൻസ് ഞാൻ ഫൈറ്റ് സീൻസ് ഫസ്റ്റാണ് ഫിലിമിൽ ചെയ്യുന്നത്, അല്ലാണ്ടുള്ള ക്യാരക്ടേഴ്സ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് റാസി തന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട്, കാരണം ഇതിൻ്റെ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം രണ്ട് മൂന്ന് ദിവസം എനിക്ക് ബോഡി പെയിനും ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ആ വർക്ക് ചെയ്തിരുന്ന സമയത്തിൽ മീൻസ് എന്നെക്കാളും ഇളയ ആളാണ് എങ്കിൽ കൂടിയും എനിക്ക് നല്ലൊരു സാറെന്നുള്ള രീതിയിൽ തന്നെ എനിക്ക് ഗൈഡൻസ് എല്ലാം കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഡയറക്ടർ വന്നിട്ടും എന്നെക്കാളും ഇളയ ആളാണ്, പക്ഷേ എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളെ പോലെ തന്നെയാണ് എല്ലാവരും ബിഹേവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കൂടെ ആക്ട് ചെയ്ത ആളും അതേപോലെ തന്നെ നല്ല സപ്പോർട്ടീവ്, ടീം നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. പിന്നെ നമുക്ക് ലേഡീസ് വർക്ക് ചെയ്യുന്നതിനെ കുറിച്ച് പറയുവാണെങ്കിൽ അത് നമ്മുടെ തീരുമാനമാണ്, നമ്മൾ എവിടെ എന്ത് വർക്ക് ചെയ്യണം ഇല്ലെങ്കിൽ എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളത്. ഫിലിമിലിപ്പം നമ്മൾ കണ്ടുവരുന്നത് ഫിലിമിൽ പുതുതായിട്ട് വരുന്ന ഒരാൾക്ക് ഒരു എന്തെങ്കിലും ഒരു ക്യാരക്ടർ കിട്ടിയാൽ മതി, അത് എന്ത് ക്യാരക്ടറാണെന്നോ ഇല്ലെങ്കിൽ ആ ക്യാരക്ടർ കൊണ്ട് എന്താണോ സൊസൈറ്റിക്ക് കൊടുക്കാൻ പറ്റുന്നതെന്നോ ആരും അന്വേഷിക്കുന്നില്ല. ജസ്റ്റ് ഒരു സ്റ്റാർഡം ഉണ്ടാക്കുക, ഒരു സെലിബ്രിറ്റി ആവുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് എല്ലാവരും വരുന്നത്. അപ്പോൾ അതിൽ പലരും പല വാഗ്ദാനങ്ങളിലും വീഴ്ന്നു പോകുന്നവരുണ്ട്, എന്നാൽ ആ വീഴുന്ന സ്ഥലത്ത് നിന്ന് കയറി വരാൻ പറ്റാതെ സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ട്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. ലേഡി ആയാലും ജെൻസ് ആയാലും നമ്മൾ എന്താണെന്ന് നമ്മൾ ആദ്യം വിലയിരുത്തുക. നമുക്ക് എവിടെ നോ പറയാൻ തോന്നുന്നു അവിടെ നമ്മൾ നോ പറയുക തന്നെ ചെയ്യണം, എങ്കിലൊരിക്കലും ഈ പ്രശ്നം ഉണ്ടാവുന്നില്ല. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു സെലിബ്രിറ്റി സ്റ്റേറ്റസ് ആഗ്രഹിച്ച് പലതും മറച്ചു വെച്ച് ഒളിച്ചു വെച്ച് ചെയ്യുന്നവരാണ്
പിന്നീട് ഓരോരോ പ്രശ്നങ്ങളിൽ പോയി ചാടുന്നതും ഇപ്പം ഇങ്ങനെ ഒരു കമ്മീഷൻ വന്നപ്പോൾ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ ഒരിടത്ത് എത്തിപ്പെടാൻ പറ്റാത്ത ആൾക്കാരായിരിക്കാം ഇതിൽ കൂടുതൽ ആ ഒരു അവരുടെ ഫീലിങ്സ് ഇപ്പോൾ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അവരാഗ്രഹിച്ചത് ചിലപ്പോൾ തുടക്കത്തിൽ മുതലേ ഒരു വലിയൊരു സെലിബ്രിറ്റി ആവുക എന്നുള്ള ഉദ്ദേശത്തിൽ വന്നത് കൊണ്ടായിരിക്കും പലതും മറച്ചു വെക്കേണ്ടി വന്നത്. ഇപ്പോൾ ഒരു നമ്മളൊരു ക്യാരക്ടർ സെലക്ട് ചെയ്യുമ്പോൾ അത് ഷോർട്ട് ഫിലിം ആണോ അല്ലെങ്കിൽ ഫിലിം ആണോ എന്നുള്ളതിനേക്കാൾ ഉപരി കൂടുതലും അതിൻ്റെ കണ്ടന്റിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക, നമ്മൾ എങ്ങനത്തെ ക്യാരക്ടർ ചെയ്യുക എന്നുള്ളത് അവരവരുടെ മനസ്സിനകത്ത് ഉണ്ടാവണം എന്നാണ് എൻ്റെ അഭിപ്രായം. അതെ അതെ, അതിപ്പോൾ നമുക്ക് ക്യാരക്ടർ എന്തോ ആയിക്കോട്ടെ, നല്ല ക്യാരക്ടറായാലും മോശം ക്യാരക്ടറായാലും നമ്മൾ ചെയ്യുന്ന കാര്യം, കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൃശ്യം പോലത്തേക്ക് ഫിലിം എല്ലാവരെയും മീൻസ് നമ്മുടെ സൊസൈറ്റി ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഫിലിമാണ്. അതുപോലെ തന്നെ മിക്ക സിനിമയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സിനിമയാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ആ കണ്ടന്റ് സോഷ്യലായിട്ട് എങ്ങനെ നമുക്കത് യൂസ് ചെയ്യാം എന്നുള്ളത് കൂടുതൽ മീൻസ് അങ്ങനത്തെ സിനിമയാണ് സൊസൈറ്റി കൂടുതൽ സ്വീകരിക്കുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം. അതിപ്പം ഈ പറഞ്ഞ പോലെ സെലിബ്രിറ്റീസ് ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ തന്നെ വേണം എന്നില്ല, നല്ല കണ്ടന്റ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് നമ്മുടെ സൊസൈറ്റി സ്വീകരിക്കുന്നുണ്ട്. അതെ അതെ, ക്യാരക്ടറും നമ്മുടെ ആ സ്റ്റൈലും മേക്കിംഗ് സ്റ്റൈലും അതെല്ലാമാണ് കൂടുതലായിട്ടും ആൾക്കാരെ ഇൻവോൾവ് ചെയ്യുന്നത്. ഒരുപാട് ഫ്രഷേഴ്സ് വന്ന പുതിയ സിനിമകളെല്ലാം നല്ലപോലെ വിജയിച്ച ചരിത്രം നമ്മുടെ മലയാള ഇൻഡസ്ട്രിക്ക് ഉണ്ട്. അപ്പോൾ അതുപോലെ ഇതും ഒരു നല്ല ഒരു സ്റ്റോറിയാണ്. അപ്പോൾ ഇനിയും ഇത് ഇപ്പോൾ ഷോർട്ട് ഫിലിമായിട്ടാണെങ്കിൽ കൂടിയും ഇതിന് പുറകിലൊരു വലിയൊരു ഫിലിം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് പൊതുജനം സ്വീകരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അതിന് നമ്മുടെ ടീമിന് എല്ലാവിധ കഴിവുകളും ഉണ്ട്, അത് ബാക്കി ഇനി ദൈവത്തിൻ്റെ കയ്യിലാണ്. ചേട്ടൻ എന്തെങ്കിലും? ഞാൻ ഈ സ്റ്റണ്ട് ചെയ്തേക്കുന്നത് അപ്പം ഹരി എൻ്റെ അടുത്ത് ഈ വർക്കിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ ഇൻറ്റൻസിറ്റി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്കിതൊരു ചലഞ്ചിങ് ആയിരുന്നു. ഓൾറെഡി 4-5 ഷോർട്ട് ഫിലിമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് കിട്ടിയ ഒരു തീം ബേസ് ഇച്ചിരി മാർഷൽ ആർട്സ് ബേസ് ചെയ്ത് ചെയ്യിപ്പിക്കുക, നമ്മുടെ ക്യാരക്ടർ എത്രത്തോളം പവർഫുള്ളാണ്, അതേ കണക്ക് നല്ല ആക്റ്റീവ് ആവണം എന്നുള്ളത്. നമ്മളേറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആർട്ടിസ്റ്റ് മാർഷൽ ആർട്സ് പഠിച്ചൊരാളാണെങ്കിൽ ഓക്കെ. ഇപ്പം ദിവ്യ ചേച്ചി നമ്മൾക്ക് വരുമ്പോൾ തന്നെ ജസ്റ്റ് ആക്ടിങ് മാത്രമാണ്, പക്ഷേ പുള്ളിക്കാരത്തേക്ക് ഞാൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ ഓരോന്നും കറക്റ്റായിട്ട് മാക്സിമം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്ത് ഫലിപ്പിക്കുക എന്നത് വലിയ ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യം. നമ്മൾ നമുക്കറിയാം RDX തല്ലുമാല എന്നുള്ള ഫിലിംസൊക്കെ പ്രേക്ഷകർ കണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ പോയിൻ്റ് ഓഫ് വ്യൂ ഒക്കെ മൊത്തത്തിൽ ടോട്ടലി മാറി, ഈ ഫൈറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളായാലും എല്ലാം ടോട്ടലി മാറി. അപ്പം നമ്മൾ ചെയ്യുന്ന മേക്കിംഗ് വൈസ് ഇപ്പം ഫിലിമിലെ ഓരോ കാര്യങ്ങളായാലും ഇൻക്ലൂഡിങ് ഫൈറ്റ് ആയാലും അതിൽ കുറച്ചും കൂടി ക്വാളിറ്റി കണ്ടൻറ്റ് കൊണ്ടുവരണം. അപ്പം നമ്മൾ ചെയ്യുന്ന ഫൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അതേ അതനുസരിച്ച് വേണം നമ്മൾ കൊറിയോഗ്രാഫ് ചെയ്യാൻ. അപ്പോൾ ആ ഒരു ചാലഞ്ച് ഞാൻ ധൈര്യപൂർവ്വം ഏറ്റെടുത്ത് അതനുസരിച്ച് എനിക്ക് സക്സസ് ആയിട്ട് ചെയ്യാൻ പറ്റി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പുള്ളിക്കാരത്തേക്ക് പറഞ്ഞു കൊടുത്തപ്പം നമ്മൾ എന്താണോ നമ്മൾ കൊടുക്കുന്നത് അത് കണക്ക് തന്നെ നമുക്ക് തിരിച്ചു തരാനായിട്ടുള്ള മാക്സിമം ശ്രമം നടത്തിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഫൈറ്റിൽ ക്രൂയിൽ വർക്ക് ചെയ്ത അഭിഷേക്, പിന്നെ അച്ചു, വിപിൻ എന്ന് പറഞ്ഞ ബാക്കിയുള്ള ക്രൂ ഉണ്ട്, അവരൊന്നും എത്തിയിട്ടില്ല. അവരൊക്കെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഫൈറ്റ് അത്രത്തോളം ബെറ്റർ ആക്കാൻ പറ്റിയത് നമ്മുടെ ഷോർട്ട് ഫിലിംസിൽ. അപ്പോൾ പിന്നെന്താ പറയുക, എല്ലാം നമ്മുടെ ഡയറക്ടറിൻ്റെ കയ്യിലാണ്, ബാക്കിയുള്ള ഐഡിയാസ് എല്ലാം. എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യമേ കുറച്ച് കൺഫ്യൂഷൻ ആയിരുന്നു, കാര്യം സ്റ്റോറി കേട്ടു. അപ്പം എങ്ങനത്തെ നമുക്ക് ഫൈറ്റ് തന്നെ നമുക്ക് പല രീതിയിൽ തന്നെ ചെയ്യാം, ഇപ്പോൾ മേക്കിംഗ് വൈസിലായാലും ആ തീം അനുസരിച്ചായാലും. അപ്പോൾ ഞാൻ ആദ്യമേ കൺഫ്യൂസ്ഡ് ആയിരുന്നു, പിന്നീട് കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ എടുത്തപ്പോഴത്തേക്കും എല്ലാം ഓക്കെ ആയി. അപ്പം എനിക്ക് ഇക്കാര്യം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം ഇതന്നെയാണ്. താങ്ക് യു. പിന്നെ ഇപ്പോൾ നമ്മൾ പഴയ എല്ലാവരും മാറണം, പുതിയ ഒരു പുതുമുഖങ്ങൾ കയറി കയറി വരണം, മലയാള സിനിമയിൽ ഒരു മാറ്റം വരണം എന്നൊക്കെ എപ്പോഴും പറയാറുണ്ട്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇപ്പോൾ സ്ത്രീ സുരക്ഷയെ പറ്റി അല്ലെങ്കിൽ ആ ഒരു സുരക്ഷയെ പറ്റി നിങ്ങളുടെ അഭിപ്രായം അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻസ് എന്തെങ്കിലും സാറിന് പറയാനുണ്ടോ? ഇപ്പോൾ കുറച്ച് മുന്നേ പറഞ്ഞതുപോലെ സ്ത്രീ സുരക്ഷ അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പ്രത്യേക മാർഗനിർദ്ദേശമല്ല, സ്ത്രീ എന്ന് നമ്മളൊരു കാഴ്ചപ്പാട് തന്നെ മാറണം എന്നുള്ളത്. വ്യക്തിയാണോ പെണ്ണോ എന്നുള്ളത് രണ്ടാമത് വരുന്ന ഒരു കാര്യമാണ്.
ഓരോ വ്യക്തിക്കും അവരവരുടേതായിട്ടുള്ള ഒരു ഇടമുണ്ട്, ഒരു സ്പേസ്. നമ്മൾ നിൽക്കേണ്ട ഒരിടമുണ്ട്, മറ്റൊരാളിനെ നമ്മൾ നിർത്തേണ്ട ഒരിടവും ഉണ്ട്. അപ്പോൾ അത് എല്ലാവരും മനസ്സിലാക്കിക്കൊണ്ട്, ഇപ്പോൾ സ്ത്രീ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് നോ പറയേണ്ടിടത്ത് നോ തന്നെ പറയണം. കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞ പോലെ ചെരുപ്പൂര് ചെകിടത്തടിക്കേണ്ട സ്ഥലത്ത് അത് തന്നെ ചെയ്യണം, അതിന് വേറെ പരിഹാരമില്ല. നമ്മൾ പിന്നെ നമ്മുടെ ഒരു സിനിമ, നമ്മുടെ ഒരു ഒത്തിരി പഴയ നമ്മുടെ മേലേപ്പറമ്പിൽ ആൺവീട് എന്ന് പറയുന്ന സിനിമയാണ്. മേലേപ്പറമ്പിൽ ആൺവീട് എന്ന് പറയുന്ന സിനിമയിൽ സെൻസർ, അന്ന് സെൻസർ ബോർഡ് എന്നൊക്കെ പറയുന്നത് ഒരു ചെറിയ മോശം വാക്ക് ഉപയോഗിച്ചാൽ പോലും അവിടെ ഒന്നുകിൽ കട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ബീപ് സൗണ്ട് കേൾപ്പിക്കുകയൊക്കെ ചെയ്യുന്ന സിനിമയാണ്. പക്ഷെ അവിടെ നമ്മുടെ നരേന്ദ്രപ്രസാദ് സാറ് ഉപയോഗിച്ചിരിക്കുന്ന ഒരു, അതായത് ഭാര്യയെ വിളിക്കുന്ന ഒരു ചീത്ത, അത് അതുപോലെ തന്നെ അവിടെ കേൾപ്പിച്ചിട്ടുണ്ട്. അത്രയും പഴക്കമുള്ള ഒരു സിനിമയാണ് ആ ആ സിനിമയിൽ അവിടെ അത് അതുപോലെ തന്നെ കേൾപ്പിച്ചു. എന്തിന് കേൾപ്പിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൻസർ ബോർഡിൽ ഇരിക്കുന്ന അവർക്ക് കൃത്യമായിട്ട് അറിയാം അവിടെ അതിന് പകരം മറ്റൊരു വാക്കും ചേരില്ല, അതുകൊണ്ടാണ് അവിടെ അത് തന്നെ ഉപയോഗിക്കുന്നത്, അത് തന്നെ ഉപയോഗിക്കണം എന്ന് പറയുന്നത്. എന്നാൽ അവിടം കഴിഞ്ഞ് നമ്മൾ ചുരുളിയിലേക്ക് എത്തുമ്പോൾ അവിടെ നമ്മൾ കേൾക്കുന്നത് മുഴുവൻ ഇതാണ്, ഇത്തരത്തിലുള്ള വാക്കുകൾ മാത്രമാണ് നമ്മളവിടെ കേൾക്കുന്നത്. അത്രയും ആവശ്യമുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അതും അത്രയും ആവശ്യമുള്ളതാണ്. അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ അവരങ്ങനെയാണ് സംസാരിക്കുന്നത്. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സിനോടൊപ്പം ചിലപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കും, അതവിടെ മോശമായിട്ട് ചിത്രീകരിക്കപ്പെടുന്നില്ല. പറയേണ്ടിടത്ത് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടതുപോലെ പറഞ്ഞാൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. അതുപോലെ സ്ത്രീകളാണെങ്കിലും അവരുടെ സുരക്ഷ എന്ന് പറയുന്നത് കൂടെ വർക്ക് ചെയ്യുന്നവരുടെ ഉത്തരവാദിത്തമാണ്, അതിനേക്കാൾ ഉപരി അവരുടെ തന്നെ ഉത്തരവാദിത്തമാണ്. ഇവിടെ പറഞ്ഞതുപോലെ നേരത്തെ തന്നെ നമ്മുടെ ദിയ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ നോ പറയേണ്ട ഒരിടത്ത് ഇനിയിപ്പോൾ വരാൻ പോകുന്ന സൗഭാഗ്യങ്ങളുടെ ആ ഒരു ഭംഗി കുറയ്ക്കണ്ട എന്ന് കരുതിയിട്ട് നോ പറയാതിരിക്കുന്നിടങ്ങളിലാണ് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ചിലപ്പോൾ വെളിപ്പെടുത്തലുകൾ വേണ്ടി വരുന്നത്. കാരണം ആഗ്രഹിച്ച സാധനം കിട്ടിയെന്ന് വരില്ല പിന്നീട് അങ്ങോട്ട് പോകുന്ന സ്ഥലത്ത്. കാരണം പുതിയ പുതിയ ആർട്ടിസ്റ്റുകൾ, നമ്മൾ ഈ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും എല്ലാ രംഗങ്ങളിലും കോമ്പറ്റീഷനുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഒരിടത്തെങ്കിലും ഒരു അല്പം മുഖം കാണിക്കണം, ഒരു ഡയലോഗ് പറയാൻ പറ്റണം എന്നുള്ളത് തന്നെയാണ് സ്ത്രീയായാലും പുരുഷനായാലും സിനിമയിലേക്ക് വരുന്ന ആരുടെ ആഗ്രഹം. ഒരു സീനിലെങ്കിലും നമുക്കൊരു ഫ്രെയിം കിട്ടുക, ആ ഫ്രെയിമിൽ ബാക്കിയുള്ളവരുടെ പറഞ്ഞു ഞാൻ തോന്നിക്കുന്നു എന്ന് പറയാതെ തന്നെ മറ്റുള്ളവർക്ക് ആ ഡേ തോന്നണ നീ എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മൾ എത്തുന്ന ഒരു, അത് സ്വപ്നം കണ്ട് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും. ഇപ്പോൾ തന്നെ നമ്മൾ ജീവിച്ചിരുന്നു എന്നുള്ളതിന് ഒരു തെളിവുണ്ടാക്കി വെക്കുക, നമ്മളും ഈ സമൂഹത്തിൽ ജീവിച്ചിരുന്നു. ഒരു കാലത്ത് മറ്റുള്ളവർക്ക് പറയാൻ പറ്റണം ആ ഒന്നോ രണ്ടോ സിനിമകളെ ചെയ്തിട്ടുള്ളൂ, പക്ഷേ അയാൾ ചെയ്തു വെച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് സിനിമ എന്ന് മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് ഓർക്കുന്ന ഒരു കാലം വരണം എന്ന് ആഗ്രഹിച്ചാണ് നമ്മൾ ഓരോരുത്തരും, ആര് തന്നെ ആയാലും. ഇപ്പോൾ നമ്മൾ ഈ ഒരു സിനിമാ ഫീൽഡ് എന്നുള്ളതല്ല, നമ്മൾ ഏത് ഫീൽഡിൽ നിന്നാലും നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നമ്മൾ ആ ഒരു ഫീൽഡിൽ ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടണം എന്ന് ആഗ്രഹിച്ചിട്ടാണ്. അപ്പോൾ ആ ഒരു ആഗ്രഹം കൊണ്ട് നിലനിൽക്കുമ്പോൾ പോലും നമ്മൾ എന്താണ് എന്നുള്ളത് മറന്നു പോകാതെ നമ്മൾ സൂക്ഷിച്ച് വെക്കേണ്ടതായിട്ടുള്ള നമ്മുടെ പിന്നെ അന്തസ്സിനെ ഹനിക്കുന്നതായിട്ടുള്ള ഒന്നും തന്നെ അനുവദിച്ചു കൊടുത്തുകൊണ്ട് നമ്മൾ അത്തരത്തിലുള്ള ഒരു സ്റ്റാർഡമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പിന്നെ സെലിബ്രിറ്റി എന്നുള്ള ഒരു പേരോ നമ്മൾ നേടിയിട്ട് കാര്യമില്ല. നമ്മളോട് ഏത് രീതിയിൽ ഒരാൾ നമ്മളോട് ഇങ്ങോട്ട് മാന്യമായിട്ട് പെരുമാറുന്ന ഒരാളിനോട് പോലും നമ്മൾ മോശമായിട്ട് തിരിച്ചൊരു വാക്ക് പറയേണ്ടി വരുന്നില്ല. ഇപ്പോൾ ഒരവസരം തരാം, എനിക്ക് മറ്റ് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നിടത്ത് തുറന്നു തന്നെ പറയാനുള്ള ഒരു ആർജവം ആണായാലും പെണ്ണായാലും ഉണ്ടാകുന്നിടത്തെ സുരക്ഷ എന്ന് പറയുന്നത് ഉറപ്പാകും. അല്ലാതെ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൂടെ നിൽക്കുന്ന എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്തോളാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഞാൻ എന്നെ രക്ഷിക്കാൻ ബാധ്യസ്ഥനാണ്. സുരക്ഷ എന്നുള്ളതിനേക്കാൾ ഉപരി സ്വരക്ഷ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മുടെ സ്വന്തം രക്ഷ നോക്കിയാൽ മാത്രമേ മറ്റുള്ളവരുടെ സപ്പോർട്ട് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മള് മൗനമായിട്ടിരുന്നു ബാക്കി കൂടെ നിൽക്കുന്നവരെ നമ്മളെ രക്ഷിക്കട്ടെ അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യട്ടെ എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളാരും രക്ഷിക്ക, ആദ്യം നമ്മളെ രക്ഷിക്കണം, എന്നിട്ട് മറ്റൊരു ഇന്നോ ഞാനിങ്ങനെ നോ പറഞ്ഞിട്ടും എന്നോട് ഇങ്ങനെയാണ് പെരുമാറിയത് എന്ന് പറയുമ്പോഴേ
നമുക്ക് ബാക്കിയുള്ളവരെ സപ്പോർട്ട് കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ മൗനമായി നിന്ന് എല്ലാം സമ്മതിച്ച് എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ത് കാര്യമാണ് അതിൽ? അപ്പൊ അവിടെ പറയാനുള്ള ഗട്സ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അത് നമ്മള് നോ പറയാതെ മൗനമായി നിന്ന് നമുക്ക് കിട്ടാനുള്ളതെല്ലാം ചിലപ്പോ കിട്ടും, ചിലപ്പോ കിട്ടാതിരിക്കാം. അപ്പൊ കിട്ടാതിരിക്കുമ്പോൾ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സിനിമാ മേഖലയിൽ മാത്രമല്ല ഈ ഇതുള്ളത്. ഇപ്പൊ ഈ ഹേമ കമ്മീഷൻ്റെ ഇത് വന്നതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ബമ്പന്മാരെയാണ് അല്ലെങ്കിൽ വലിയ ആർട്ടിസ്റ്റുകളെ ആണ് ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്. എന്താ ഈ കാര്യത്തിൽ താഴോട്ടുള്ളവരൊന്നും ഇല്ലേ? ഇവരൊക്കെ മാന്യ താഴോട്ട് താഴോട്ടുള്ളവരൊക്കെ മാന്യരാണ്. ആരും മാന്യരല്ല, ഈ വമ്പന്മാർ മാത്രമല്ല. താഴ്ന്ന് അതായത് ഒരു കാസ്റ്റിംഗ് കോർഡിനേറ്റർ മുതൽ, കാസ്റ്റിംഗ് ഡയറക്ടറല്ല കാസ്റ്റിംഗ് കോർഡിനേറ്റർ മുതൽ മേൽക്കോട്ടുള്ള എല്ലാവരും ഇതിനകത്ത് ഇൻവോൾവ് ആണ്. അപ്പൊ ഈ ഗ്ലിച്ച് ഷോർട്ട് ഫിലിമിന്റെ എഡിറ്റർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അപ്പൊ ചേട്ടന്റെ പേര് അഖിൽ. ഓക്കെ, അപ്പോ ചേട്ടാ ഇതിന്റെ എഡിറ്റർ അല്ലേ? അപ്പൊ ഈ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ടോ? എന്തെങ്കിലും പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഫസ്റ്റ് കട്ട് സ്പോട്ട് എഡിറ്റ് വെച്ചിട്ടായിരുന്നു നമ്മൾ ഫസ്റ്റ് കട്ട് റെഡിയാക്കി എടുത്തത്. അപ്പം ആദ്യം എക്സാമ്പിൾ ഫോർമാറ്റിലാണ് നമുക്ക് കിട്ടിയത്, സ്പോട്ട് എഡിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ലിങ്ക് ചെയ്യാൻ കുറച്ച് സമയമെടുത്തായിരുന്നു. പിന്നെ ഫൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ കുറച്ച് സമയമെടുത്തു. പിന്നെ ചേട്ടൻ്റെ എക്സ്പീരിയൻസ് പറയാവോ ഇത്രയും അണിയറ പ്രവർത്തകരോടൊപ്പം? ഈ ഫിലിമിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അസോസിയേറ്റ് ആയിട്ട്. 2018 ചെയ്ത് അസിസ്റ്റന്റ് ആയിരുന്നു. ഇപ്പം മാർക്കോ എന്ന് പറഞ്ഞൊരു പടം ഉണ്ണി മുന്നേ അസിസ്റ്റന്റ് ആയിട്ട്. ഈ ഒരു ഷോർട്ട് ഫിലിമിന് ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് ഒന്ന് പറയാവോ? ഇവരെ ഇത്രയും പേരോടൊപ്പം എക്സ്പീരിയൻസ് റാസിക്ക് ആണ് വന്ന് ഫൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്, ഫൈറ്റ് മാത്രം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ആദ്യം. പിന്നീട് ഫുൾ പടം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ എഡിറ്റ് ആണെങ്കിലും അത്യാവശ്യം പാടാണ് ഫൈറ്റൊക്കെ. നേരത്തെ അത്യാവശ്യം ഫൈറ്റ് കട്ട് ചെയ്തപ്പം ആദ്യം ഒരു 4 മിനിറ്റാണ് ഉണ്ടായിരുന്നു ഫൈറ്റ്. ഇപ്പം അത്യാവശ്യം കുറച്ചിട്ടുണ്ട് നമ്മൾ. ഇനി എഡിറ്റ് അടക്കുന്നുണ്ട് ഡബിന് വേണ്ടിയിട്ടൊക്കെ. തീർന്നിട്ടില്ല. എഡിറ്റിനെ കുറിച്ചാണ്? എഫക്ട്സ്, എഫക്ട്സ് ടീസർ കട്ട് നമ്മൾ കുറച്ച് എഫക്ട്സ് യൂസ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം. പിന്നെ കുറച്ച് സി ജി ഷോർട്സുകളും ആഡ് ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ എടുക്കാത്ത സി ജി ഷോട്ടുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. തുടക്കാത്ത ഡ്രോൺ ഷോട്ടൊക്കെ ടീസർ നോക്കി അറിയും, അത് ആഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഫസ്റ്റ് കട്ട് ഡബിന് വേണ്ടിയിട്ടുള്ളത് കിടപ്പുണ്ട്. സിനിമയിലെ എക്സ്പീരിയൻസ് അത്യാവശ്യം സ്പോട്ട് അസിസ്റ്റൻ്റ് ആയിട്ടാണ് മെയിനായിട്ട് പോകുന്നത്. ഇനിയിപ്പം ലുക്മൻ്റെ ഒരു പടം അസോസിയേറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ സിനിമയിലുള്ള എഡിറ്റിങ്ങും ഇതിനുള്ള എഡിറ്റിങ്ങും തമ്മിലുള്ള ഒരു വ്യത്യാസം അല്ലെങ്കിൽ? സിനിമയിലെന്ന് പറയാൻ നമുക്ക് എഡിറ്റ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആർട്ടിസ്റ്റൊക്കെ അത്യാവശ്യം അവരുടെ കണ്ടിന്യൂറ്റി ഒക്കെ അവർ തന്നെ നോക്കുന്നതുകൊണ്ട് ഷോർട്ട് ഫിലിമിലോട്ട് വരുമ്പോൾ നമുക്ക് എല്ലാവരുടെയും ആ ഒരു ലിപ്പാണെങ്കിലും ബാക്കി കാര്യങ്ങളൊക്കെ കണ്ടിന്യൂറ്റി ചിലപ്പം വേറൊരു ഷോട്ടിൻ്റെ റിയാക്ഷൻ ആയിരിക്കത്തില്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം പല പല റിയാക്ഷൻസ് കട്ട് ചെയ്ത് ഇൻസെർട്ട് ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനത്തെ ഒരു വ്യത്യാസമുണ്ട്. ഡയറക്ഷൻ ഇപ്പം ഭയങ്കര സേഫായിരുന്നു അവൻ്റെ അടുക്ക വർക്ക് ചെയ്യാനായിട്ട്. നമുക്ക് സജഷൻസ് ഞാൻ പറയുന്നതാണ് അവന് ഫൈനൽ. അപ്പം അവനായിട്ട് നമ്മൾ ചെയ്തൊന്നും അത് വേണ്ട അല്ലെങ്കിൽ ഇത് മാറ്റി അങ്ങനൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇപ്പം ലിറിക്കൽ വീഡിയോ ആണെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനാണ് ചെയ്ത്, ഒരു ഭയങ്കര ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ റാസിക്ക് എഡിറ്റിൽ ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫൈറ്റ് അവിടെ പഞ്ച് ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങൾ. You are watching me on metromatinee.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.